സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. മനസ്സിലായി, ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട്. ഇന്ന് രാവിലെ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു മെയിൻ്റനൻസ് ബ്രേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഇന്ന് ദിവസം ഫ്രീഫയറോ കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 9:30 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായി, ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒറ്റയധികം കിടക്കാച്ച മാറ്റങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിലോട് പോയിട്ട് സബ്സ്ക്രൈബും ചെയ്യുക, ആ ഒരു ബെൽ ബട്ടനും കൂടെ ഓളുന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ചെങ്കും മനസ്സിലായി, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, ഫസ്റ്റ് ഓഫ് നമ്മുടെ ഗെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ബാനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയ കാര്യമൊന്നുമില്ല, എന്ന് ഓടി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ക്ലാഷ് കോഡ് സീസൺ 5 ഭാഗമായിട്ട് ഗോൾഡൻ എക്സമേറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ സ്കില്ലിൽ അപ്ഡേറ്റ് ആകുന്നുണ്ട്. വേണ്ടവർക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പുതിയ ഗൺസ്കിൽ, പിന്നെ നമ്മുടെ സി എസ് സ്റ്റോറിൽ അപ്ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മുടെ ഗണ്ണ് നമുക്ക് നല്ല രീതി 3 ലെവലൊക്കെ ആക്കി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ മനസ്സിലായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ന്യൂ ത്രോ ബോൾ ഗ്ലൂ മീറ്ററോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയയില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിൽ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഇന്ന ദിവസം നമുക്ക് സെർവർ പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ എന്താ എപ്പോഴും നിങ്ങൾക്ക് എന്താ ഗെയിമോ കാര്യങ്ങളൊന്നും വൈകുന്നേരം ഒരു 5:30 വരെയൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഒരു വിശ്വാസമായത്. അതിന് മുമ്പേ മേ ബി റെഡി ആയേക്കാം, അഥവാ ആയാൽ തന്നെ നമുക്ക് സെർവർ റെഡി ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ സെർവർ നമുക്ക് ഇങ്ങനെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയുന്നത് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ നമുക്ക് എന്താ സെർവർ റെഡി ആയിട്ട് ഓപ്പൺ ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നൈസായിട്ട് തന്നെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം എന്ത് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇരുന്ന് കളിക്കുന്നത് താഴെന്നാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. സോ മച്ചവരെ, നമുക്ക് ആഫ്റ്റർ അപ്ഡേറ്റ് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ആഫ്റ്റർ അപ്ഡേറ്റ് ശേഷം നമ്മൾ ഗെയിമിലോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇവൻറ്റ് കലണ്ടർ കാണാൻ കഴിയുന്നതാണ് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞത്. എനിക്ക് എത്ര കൺഫേമാണെന്ന് അറിയത്തില്ല. സോ മച്ചവരെ, നമ്മുടെ ഒരു കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അപ്ഡേറ്റ് ശേഷം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഫസ്റ്റ് തന്നെ ബുയ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഒരു അടിപൊളിയുള്ള പാൻറ്റ് സ്കിന്ന് ഫ്രീ ആയിട്ട് എന്താ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ന്യൂ, അതായത് 2 HUD സിസ്റ്റമേ ഉള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ആഡ് ആക്കിയിട്ട് ടോട്ടലി 3 കസ്റ്റ് HUD സെറ്റപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതെന്തായാലും തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ബണ്ടിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബണ്ടിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് ഡയമണ്ട്സോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ടോക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് കളക്ട് ചെയ്ത് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് ടച്ചുയ. സോ മച്ച് അവർ ഇതിൻ്റെ എബിലിറ്റി എന്താണ് നോക്കുവാണെങ്കിൽ കുറച്ചൊരു സീനില്ലാത്ത അടിപൊളി എബിലിറ്റിയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും, വേണമെങ്കിൽ വായിച്ച് നോക്കി മനസ്സിലാക്കിക്കോ. ഒരു സ്പീഡ് കൂടുന്ന എബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടൈം കളയണ്ടല്ലോ, നേരത്താണ് ഞാൻ പറയാത്ത സ്ക്രീനിൽ കാണിക്കുന്നത്. സോ മച്ച് അവർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ OB36 അപ്ഡേറ്റിൻ്റെ പുതിയ ഇമോട്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ പല ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. സംബന്ധത്തിൽ അടിപൊളിയാണെന്ന് വിചാരിക്കുന്ന ഒരുപാടധികം ലെജൻഡറി ഇമോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ഗോൾഡ് റോയൽ ബണ്ടിലാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിൻ്റെ എന്താ മെയിൽ വേർഷൻ നമുക്ക് FF ടോക്കൺ സെക്ഷനിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ അപ്ഡേറ്റ് ശേഷം നമ്മുടെ ഗോൾഡ് റോയൽ സ്പിൻ ചെയ്ത് നമ്മുടെ ഐറ്റം എടുക്കാനായിട്ട് വെയിറ്റിംഗ് ആണെന്ന് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഫീമെയിൽ പ്ലേസിന് സ്പെഷ്യലി കൂടുതൽ ഹാപ്പി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മനസ്സിലായി, എന്തെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ പുതിയ ബണ്ടിൽസ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. വെറൈറ്റി രീതിയിലുള്ള ബണ്ടിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സൂര്യ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാടധികം ചവറും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മാസ്ക്കും കാര്യങ്ങളൊക്കെ ഈ അപ്ഡേറ്റ് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ സ്പെഷ്യലി നമ്മുടെ ഏഞ്ചലിക് പാൻറ്റിന് കുറേ അധികം മോഡൽസ്, ജസ്റ്റ് ഏഞ്ചലിക് പാൻറ്റിൻ്റെ തീമിൽ ഒരുപാട് ജാക്കറ്റും പാൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏഞ്ചലിക് പാൻറ്റ് ചുമ്മാ പെയിൻറ്റ് അടിച്ച് പല കളറിലുള്ള നമ്മുടെ ഏഞ്ചലിക് പാൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണാൻ പറ്റും. പല ഇവൻറ്റ് വഴിയും ഫ്രീ റിവാർഡ്സ് ഒന്നും കിട്ടുമെന്ന് അറിയത്തില്ല, പല ഇവൻറ്റ് വഴി നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മുടെ പിന്നത്തെ ഫ്രീ റിവാർഡ്സ് നോക്കുകയാണ്, നമ്മുടെ ദീപാവലി ഇവൻറ്റ് സ്റ്റാർട്ട് ആകുന്ന ഈ അപ്ഡേറ്റിന് ശേഷമാണ്. ദീപാവലി ഫ്രീ റിവാർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രനേഡ്, നമ്മുടെ സർഫ് ബോർഡ്, നമ്മുടെ ബാക്ക് പാക്ക്, നമ്മുടെ പാരസ്യൂട്ട്, അങ്ങനത്തെ ഒരുപാടധികം ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ ദീപാവലി ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രീ റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരും. എല്ലാം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പുള്ളി ആരാണ് നോക്കുക, നമ്മുടെ പുതിയ ഫാങ് എന്ന് പേരിലെ നമ്മുടെ പുതിയൊരു പെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മുടെ ഗെയിമിലോട്ട് കാണാനായിട്ട് പറ്റും. കുറച്ച് ടെററായിട്ടുള്ള പെറ്റാണ്. സോ എന്തൊക്കെയാലും നമ്മൾ പെട്ടെന്ന് ഓടിച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളായുള്ള കുറച്ച് കിടക്കാച്ച അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എന്തൊക്കെയാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഗെയിം അപ്ഡേറ്റ് ആയിട്ട് എല്ലാവർക്കും പഴയതുപോലെ കളിക്കാൻ പറ്റും. വേറെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല, സെർവർ മെയിൻ്റനൻസ് ആണ്. അപ്ഡേറ്റ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗെയിം കളിക്കാൻ പറ്റാത്തത്. അറിയാത്തവർക്കൊണ്ട് പറഞ്ഞു തന്നെയാണ്. സോ മച്ചവർ, എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വരണം, സപ്പോർട്ട് ചെയ്യണം. സോ നല്ല പണിയാണ്, എൻ്റെ സൗണ്ട് ഒക്കെ എല്ലാവർക്കും തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പണ്ടത്തെ പവറിലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് വരും. സോ മച്ചവരെല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മറക്കാതെ ഫോളോ ചെയ്ത് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മച്ചവർ ഇതിലും കിടക്കാ ചെയ്യും. ഒരു അടിപൊളി വേറെ അവിടെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.